വിസിറ്റ് ഫോട്ടോഗ്രാഫി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 62-ാമത്തെ വീഡിയോ ആണിത്. ഈ 62-ാമത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്ന വിഷയം ഭയമാണ്. ഒരു മനുഷ്യനിൽ ഭയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ ഭയം എന്നു മുതലാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? ഭയത്തിൽ നിന്ന് മാറാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നെല്ലാമാണ് ഈ വിഷയം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക്. തീർക്കുന്നതിൽ ഭയം എന്ന വികാരത്തിന് വലിയ പങ്കുണ്ട്. ഭയം എന്നത് എല്ലാ മനുഷ്യരിലും ജന്മന ഉള്ളത് തന്നെ. എന്നാൽ അനാവശ്യ ഭയങ്ങൾ നാം തന്നെ വെറുതെ ഉണ്ടാക്കുകയാണെങ്കിലും ധൈര്യം എന്നേക്കും ജന്മന ഉള്ളത് തന്നെ. കെട്ടിയുണ്ടാക്കിയ അനാവശ്യ ഭയങ്ങൾ ധൈര്യത്തെ മറികടന്നാൽ ജീവിതം ഭയം നിറഞ്ഞതാകും. ഭയരഹിതമായി ജീവിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. ധൈര്യമുണ്ടാകാൻ വെറുതെ മെനഞ്ഞെടുക്കുന്ന ഗോഷ്ടികൾ കാണിക്കുന്നതിലും നല്ലത് മനസ്സിൽ കുടിയിരിക്കുന്ന അത്യാവശ്യ ഭയങ്ങൾ നീക്കിക്കളയുക മതി. അതാണ് എളുപ്പമായ മാർഗം. വന്യജീവികളുടെയോ അക്രമകാരികളുടെയോ മുന്നിൽ അകപ്പെട്ടാലുണ്ടാകുന്ന ഭയം മാനുഷികമാണ്. ശാരീരിക ഭീഷണികളിൽ നിന്ന് രക്ഷ നേടാനും ഒളിച്ചിരിക്കാനും മനുഷ്യന്റെ ആഞ്ചിയമായ ചേതനയാണ് ഭയം. എന്നാൽ ഭയം ഇല്ലാത്തതിന്റെ ഒന്നിന്റെ പേരിലായാലോ? മനസ്സിൽ ഭയം രൂപപ്പെട്ടു വരുന്നതിന്റെ കാരണം നമ്മുടെ ധാരണകളാണ്. നമുക്ക് പാരമ്പര്യമായോ കെട്ടുകഥകളിലൂടെയോ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന അറിവാണ് നമ്മുടെ മനസ്സിലെ ചില ഭീകര രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ജ്യോത്സ്യർ, കണിയാൻ, കബഡി നിരത്തുന്നവർ, ചാത്തൻ സേവകർ, ജിന്ന സേവകർ, ഭാവി പ്രവചകർ തുടങ്ങിയവയെ വെറുപ്പിച്ചാൽ ശാപകോപങ്ങൾ ലഭിക്കും എന്ന വിശ്വാസം അനാവശ്യ ഭയമുണ്ടാക്കുന്നതിന് മറ്റൊരു പ്രധാന കാരണം ആണ്. ഇത്തരം വിശ്വാസങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തേ മതിയാകൂ. ചുരുക്കി പറഞ്ഞാൽ രക്ഷ നേടാനുള്ള നൈസർഗികമായ ഭയം നമുക്കില്ലാതാക്കാനാവില്ല. എന്നാൽ നാം കേട്ടുകേൾവിയിൽ നിന്ന് ധരിച്ചു വെച്ചത് ആർജിത ഭയം നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. മനസ്സിൽ നിന്ന് അവ പിഴുത് എറിയണമെന്നേയുള്ളൂ. ഭയം രൂപപ്പെടുന്ന എവിടുന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനുഷ്യന്റെ അനാവശ്യമായ ചിന്തകളാണ് ഒരു ഭയത്തിന് കാരണമാവുന്നത്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കള് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുമ്പോഴും അവനോടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കെട്ടുകഥകളായിട്ട് മനസ്സിൽ അതിങ്ങനെ കിടക്കും. അതിൽ നിന്നൊക്കെയാണ് അവൻ ഓരോ രൂപങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചു വെക്കും. അത് പിന്നീട് അവന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വഴികളിലെല്ലാം അവന് അതെല്ലാം പേടിപ്പെടുത്തുന്നവയായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും കൊച്ചുകുട്ടികളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അതൊക്കെയാണ് അവനിലേക്ക് ഭയം ജനിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരാൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ആയിട്ട് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.